നമസ്കാരം. കോൺഗ്രസ് മുങ്ങുന്ന കപ്പലാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. സതീശൻ തന്റെ നിരാശയെ തുറന്നു കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ അലമുറയിട്ട് കരയുകയാണെന്ന് നിസ്സംശയം പറയാം. നേതാക്കളുടെയും അണികളുടെയും കൊഴിഞ്ഞുപോക്കിൽ വലയുന്ന കോൺഗ്രസിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനെ ചൊല്ലി പുതിയ പോരിന് കളമൊരുങ്ങുകയാണ്. കെ കരുണാകരനെ തൊടാതിരിക്കുന്നതാണ് നല്ലതെന്ന് വി ഡി സതീശന് മകനും മുൻ കെ പി സി സി പ്രസിഡന്റുമായ കെ മുരളീധരൻ എം പിയുടെ താക്കീതുണ്ട്. കരുണാകരൻ പോയിട്ടും കോൺഗ്രസിന് ഒരു ചുക്കും സംഭവിച്ചില്ലെന്ന സതീശന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി മുരളീധരൻ ശക്തമായ ഭാഷയിലാണ് താക്കീത് നൽകിയത്. കരുണാകരനെ തൊടാതിരിക്കുന്നതാണ് നല്ലത്, ഇപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ എന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണം ഇന്ന് മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് സൂചനയുള്ളത്. എ പി അനിൽകുമാറും ജി രതികുമാറും സി പി എമ്മിൽ ചേർന്നതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമ്പോഴായിരുന്നു സതീശന്റെ വിവാദ പരാമർശം. ആര് പാർട്ടി വിട്ടാലും കോൺഗ്രസിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ചെയ്തത്. കരുണാകരൻ പോയിട്ടും പാർട്ടി നിന്നിട്ടുണ്ട്. അതൃപ്തിയുള്ളവർ പാർട്ടി വിടട്ടെ, പ്രവർത്തകർ പാർട്ടി മാറുന്നത് പുതിയ കാര്യമല്ല. കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേരുന്നത് ആദ്യമായല്ല. നിരവധി പേർ സി പി എം വിട്ട് കോൺഗ്രസിലും ചേർന്നിട്ടുണ്ട്. നാളെ ആരെങ്കിലും സി പി എം വിട്ടു വന്നാലും സ്വീകരിക്കും. പാർട്ടിക്ക് അതിൻ്റെതായ ചട്ടക്കൂട് വേണം, സതീശൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അതേസമയം തന്നെ പാർട്ടി വിട്ട് സി പി എമ്മിലെത്തിയ എ പി അനിൽകുമാറിന്റെ നടപടിയെ സ്വാഗതം ചെയ്ത് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കൂടുതൽ പേർ കോൺഗ്രസ് വിട്ട് എൽ ഡി എഫിലേക്കും സി പി എമ്മിലും വരുമെന്ന് പറഞ്ഞു. വരുന്നവർക്ക് ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല, അർഹമായ സ്ഥാനങ്ങൾ അവർക്ക് നൽകുമെന്നും ബേബി പറയുകയുണ്ടായി. കോൺഗ്രസിലെ കൊഴിഞ്ഞ പോക്കിൽ നേതൃത്വത്തിനെതിരെ ഗ്രൂപ്പുകളിൽ അമർഷം പുകയുന്നതിനിടെ അഴിച്ചുപണി ചർച്ചയുമായി നേതാക്കൾ രംഗത്തെത്തുന്നുമുണ്ട്. കെ പി അനിൽകുമാർ കോൺഗ്രസ് വിട്ടതിൽ ഉമ്മൻചാണ്ടി പ്രതികരണത്തിന് വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ആര് പോയാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതെങ്കിലും വിട്ടുപോകുന്നതാണ് എന്തുകൊണ്ടും നേതൃത്വം ആത്മപരിശോധന നടത്തണമെന്ന് ബെന്നി ബെനാൻ എം പി തുറന്നടിച്ചിട്ടുമുണ്ട്. കെ പി സി സി ഡി സി സി പുനഃസംഘടന മാനദണ്ഡം നിശ്ചയിക്കാൻ ഉമ്മൻചാണ്ടി, കെ സുധാകരൻ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 5 വർഷം തുടർച്ചയായി ഭാരവാഹിത്വം വഹിച്ചവരെയും എം പി എം എൽ എ എന്നിവരെയും പരിഗണിക്കേണ്ടതില്ലെന്നാണ് ധാരണ. സ്ഥാനം പോയ ഡി സി സി പ്രസിഡന്റുമാരായ കെ പി സി സി നിർവാഹക സമിതിയിലേക്ക് പരിഗണിക്കും. രാഷ്ട്രീയകാര്യം സമിതി പുനഃസംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഭാരവാഹിത്വത്തിലേക്ക് താല്പര്യമുള്ളവരുടെ പട്ടിക നൽകാൻ ഉമ്മൻചാണ്ടിയോട് രമേശ് ചെന്നിത്തലയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 25-നുള്ളിൽ അടുത്തഘട്ടം ചർച്ച നടത്തും. 5 വർഷം ഭാരവാഹിത്വം വഹിച്ചവരെ ഒഴിവാക്കുന്നതോടെ കോൺഗ്രസിലെ കൊഴിഞ്ഞ പോക്ക് രൂക്ഷമാകും എന്നുള്ളത് മറ്റൊരു സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.